സംസ്ഥാനത്തിപ്പോൾ സർക്കാർ തലത്തിൽ നടക്കുന്നത് എന്താണ് എന്നതാണ് ഒരു ചോദ്യം. ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ പറയുകയാണ്, സിപിഐഎമ്മിന്റെ സജീവ പ്രവർത്തകർക്ക് അവർക്ക് ഐടി മേഖലയുമായി അല്പസ്വല്പം അടുത്ത അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്, അതിൽ അത്യാവശ്യം ജ്ഞാനമുണ്ടെങ്കിൽ സിപിഎം പ്രവർത്തകരാണോ, കൃത്യമായി സൈബർ ഇടങ്ങളിൽ സിപിഎമ്മിനെ എപ്പോഴും ഫോളോ ചെയ്യുന്ന സിപിഎമ്മിന് വേണ്ടി പണിയെടുക്കുന്നവരാണോ, അവർക്ക് സർക്കാർ സർവീസിൽ സ്ഥിരം നിയമനം നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വഴിവിട്ട് ഇടപെടുന്നു എന്ന ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഇവിടെ പങ്കുവെക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ എല്ലാ മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ എല്ലാ ഭരണാധികാരികളും സോഷ്യൽ മീഡിയയിലൂടെയാണ് തങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ജനകീയ പദ്ധതികളെപ്പറ്റിയും കൂടുതലായി വാചാലരാകുന്നത്, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയും ഇത്തരത്തിലൊരു സൈബർ സ്പേസിലൂടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൊന്നും ആരും തെറ്റു പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ തന്നെ നിലവിൽ സർക്കാരിൻ്റെതായുള്ള പദ്ധതികൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെതായിട്ടുള്ള വേർഷൻ സമൂഹ മാധ്യമങ്ങളിൽ അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ ഒരു ടീം തന്നെയുണ്ട്. ആ ടീമിന് ഇപ്പോൾ ശമ്പളം നൽകുന്നത് സീഡിറ്റാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി അങ്ങനെ നിയോഗിച്ച പാർട്ടി സൈബർ സഖാക്കളെ ഇപ്പോൾ സർക്കാർ സർവീസിലേക്ക് സ്ഥിരപ്പെടുത്താനുള്ള ഒരു നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന കാര്യം എത്ര പേർക്ക് അറിയാമെന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ ഒരു നീക്കം വലിയ വിവാദമായിരിക്കുന്നു. സീഡിറ്റിൽ ജോലി ചെയ്യുന്ന CATU, അതായത് ഇടതുപക്ഷ തൊഴിലാളി സംഘടന വരെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നത് സംസ്ഥാന സർക്കാരിനെ പോലും ഞെട്ടിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു കാര്യം. ഇപ്പോൾ സീഡിറ്റ് വലിയ ബുദ്ധിമുട്ടിലാണ് ഓടുന്നത്. ശമ്പളം കൊടുക്കാൻ വരെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ട അവസ്ഥാവിശേഷത്തിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രതിച്ഛായ നന്നാക്കാൻ നിയമിച്ച CPM പ്രവർത്തകരെ സംസ്ഥാന സർക്കാർ സർവീസിൽ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കവുമായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് പോകുന്നത്. ശമ്പളം നൽകാൻ വേണ്ടി മാത്രം ബാങ്കിൽ നിന്നും 2 കോടി രൂപയോളം ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു സംരംഭമാണ് സീഡിറ്റ്. ഈ സ്ഥാപനത്തിലേക്കാണ് പുതിയ നിയമനങ്ങൾ, പാർട്ടി സഖാക്കളെ, സൈബർ സഖാക്കളെ ഈ ഒരു സ്ഥാപനത്തിലേക്കാണ് സ്ഥിരം നിയമിക്കുന്നത് എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെതിരെ സീഡിറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ, CATU അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സീഡിറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സംഘടന പരാതി നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഞെട്ടിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തരെ നിയമിക്കുന്നതിനെ CATU എന്തിന് എതിർക്കുന്നു എന്നതാണ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം എന്നതാണ്. കാരണം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ചില ആളുകൾ ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള സംഘടന ഇപ്പോൾ പിണറായി വിജയനെതിരെ തിരിയുന്നു. ഒരവസ്ഥാവിശേഷമുണ്ടായത് CPM നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വാർ റൂം ഒരുക്കാനും മുഖ്യമന്ത്രിയുടെ സമൂഹ മാധ്യമ ഇടപെടലുകൾ കൈകാര്യം ചെയ്യാനുമായി 4 വർഷം മുമ്പ് സീഡിറ്റ് വഴി കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ച പാർട്ടി സഖാക്കൾക്കാണ് ഇപ്പോൾ സ്ഥിര നിയമനത്തിനുള്ള അവസരം സർക്കാർ ഒരുക്കി കൊടുക്കുന്നത്. മുൻ MP ആയിട്ടുള്ള TN സീമയുടെ ഭർത്താവും സീഡിറ്റ് മുൻ ഡയറക്ടറുമായ G ജയരാജിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന സ്പെഷ്യൽ റൂൾ വഴി 40-ലേറെ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് നിയമനം നടത്താനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമം. ഇതിനെതിരെയാണ് സീഡിറ്റിലെ ഇടത് അനുകൂല തൊഴിലാളി സംഘടന രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ സീഡിറ്റിൻ്റെ തലപ്പത്തെത്തിയിരുന്ന TN സീമയുടെ ഭർത്താവ് ജയരാജിന് കോടതി ഇടപെടലിനെ തുടർന്ന് ആ സ്ഥാനത്ത് നിന്നും പുറത്താകേണ്ടി വന്നു. ഈ വിഷയത്തിലും ജയരാജിനെ സീഡിറ്റിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നതിലും സംസ്ഥാന സർക്കാരിനെതിരെ CATU അന്നും ഒരു പ്രതിഷേധം നടത്തിയിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ഓടിച്ചു പോയാൽ 2 വർഷം ആയിക്കൊണ്ട് കൃത്യമായ രീതിയിൽ ഇതിന് പിന്നിൽ ചില ചരടുവലികൾ നടക്കുന്നു എന്ന് തന്നെയാണ് CATU പ്രവർത്തകർ പറയുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നിലവിൽ സീഡിറ്റുള്ളത്. ശമ്പളം നൽകാൻ വേണ്ടി മാത്രം ബാങ്കിൽ നിന്നും 2 കോടി രൂപയോളമാണ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ട അവസ്ഥ. അതിനിടെ ചിലരെ മുൻകൂട്ടി നിശ്ചയിച്ച് സ്ഥിരം നിയമനം നൽകാനാണ് ഈ സ്പെഷ്യൽ റൂൾസ് പ്രകാരം ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നതാണ് ഇപ്പോൾ CATU തന്നെ ആരോപണം. എന്തായാലും ഡിസംബറിനും മാർച്ചിനും ഇടയിലുള്ള 4 മാസത്തിൽ മാത്രം ചെലവഴിച്ചത് 36 ലക്ഷം രൂപയാണ്. ഇത്തരത്തിൽ 12 പേരാണ് ഇവിടെ സോഷ്യൽ മീഡിയ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. ഇവർക്ക് ശമ്പളം നൽകാനാണ് ഇത്തരം വലിയ തുക ചെലവാക്കുന്നത്. 4 മാസത്തേക്ക് 25 ലക്ഷം രൂപയാണ് ഈ 12 പേർക്കായി മാറ്റിവെച്ചത്.
ലൈവ് സ്ട്രീമിംഗിന് 1.83 ലക്ഷം രൂപയും സെർവർ അഡ്മിനിസ്ട്രേഷന് 36,667 രൂപയും നെറ്റ്വർക്ക് സുരക്ഷയ്ക്ക് 110,000 രൂപയും ചെലവാക്കി 73,333 രൂപ ചെലവാക്കിയത് വേറെ പല ആവശ്യങ്ങൾക്കുമാണ്. അതായത് 36 ലക്ഷത്തിൽ അധികവും ഇത്തരക്കാർക്ക് ഈ 12 പേർക്ക് ശമ്പളം നൽകാനാണ് ഉപയോഗിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നവമാധ്യമ അക്കൗണ്ടുകൾക്കായി മാത്രം സംസ്ഥാനത്തെ സർക്കാർ ചെലവാക്കുന്നത് 1 കോടി രൂപയാണ് ഒരു വർഷം. ജീവനക്കാർക്ക് ശമ്പളത്തിന് ഒരു വർഷത്തേക്കായി 80 ലക്ഷം രൂപയാണ് നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സജീവമാക്കാൻ 12 അംഗ ടീമിനെയാണ് സീഡിറ്റ് നിലവിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് ഒരു വർഷത്തെ ശമ്പളത്തിന് മാത്രമായി 80 ലക്ഷം രൂപയാണ് സംസ്ഥാനത്തെ ഖജനാവിൽ നിന്നും വകയിരുത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ മറ്റ് പൊതുപരിപാടികൾ എല്ലാം ഇന്റർനെറ്റ് വഴി ലൈവ് സ്ട്രീം നടത്തുക, അതിനു വേണ്ടി തന്നെ 5.5 ലക്ഷം രൂപയാണ് ചെലവ് ഉണ്ടാകുക. ഇതിനു പുറമെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ ടീമിനായി സീഡിറ്റ് നടത്തിയത് പൂർണ്ണമായിട്ടുമുള്ള രാഷ്ട്രീയ നിയമനങ്ങളാണ്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കൃത്യമായ രീതിയിൽ അത്തരത്തിൽ സൈബർ ഇടത്തിൽ അത്തരം സജീവമായി നിൽക്കുന്ന സൈബർ സഖാക്കളെ കൂടി ഇത്തരത്തിൽ 40 ഓളം പേരെ കൂടി സീഡിറ്റിലേക്ക് പിൻവാതിൽ വഴി പ്രത്യേക റൂൾസ് പ്രകാരം നിയമനം നടത്തി അവരെ പിൻവാതിലിലൂടെ സ്ഥിരം നിയമിക്കാനുള്ള ഒരു പരിപാടിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നു. ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പ്രതിപക്ഷ സംഘടനകൾ ഒന്നും തന്നെയല്ല, സീഡിറ്റിലെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടന തന്നെയാണ് എന്നതുകൂടിയാണ് മുഞ്ചമന്ത്രിയെയും അതേപോലെ തന്നെ പാർട്ടിയെയും ഞെട്ടിച്ചിട്ടുള്ളത്. എന്നാലും ഒരു കാര്യം ഇപ്പോൾ നമുക്കറിയാം, ഈ വാർ റൂംസ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിലനിർത്താൻ വേണ്ടി പാർട്ടി വിവിധ കോണുകളിൽ പെട്ട ആളുകളെ സൈബർ സഖാക്കളെ നിയമിച്ചിരുന്നു, സീഡിറ്റിലേക്ക് താൽക്കാലിക നിയമനം നൽകിയിരുന്നു. എന്നാൽ ഈ താൽക്കാലികം നിയമിച്ചിട്ടുള്ള ആളുകൾ ആണ് ഇപ്പോൾ പിൻവാതിൽ നിയമനത്തിലൂടെ പ്രത്യേക സർക്കാരിൻ്റെ ചില ഇടപെടലിലൂടെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരായി മാറാൻ പോകുന്നത് എന്നതാണ്. ഇത് ഈ നാട്ടിൽ തൊഴിൽ രഹിതരായിട്ടുള്ള 1000 ചെറുപ്പക്കാരുണ്ട്. അവരോട് ചെയ്യുന്ന കൊടിയ വഞ്ചനയാണ്. കൃത്യമായും സ്വജനപക്ഷപാതവും അല്ലെങ്കിൽ ബന്ധു നിയമനവും ഒക്കെ ഈ സർക്കാരിൻ്റെ കാലത്ത് ഭയങ്കരമായ രീതിയിൽ അഴിമതി ആരോപണങ്ങളായി ഉയർന്നു വന്നിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ നിന്ന് സുരക്ഷിതമാണല്ലോ എന്ന് ആശ്വസിച്ച ഈ നാട്ടിലെ യുവജനതയോടാണ് ഇതിന് വ്യക്തമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നൽകേണ്ടത്.